നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ മീന്തപ്പഴം കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു നല്ല റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ രണ്ട് നേന്ത്രപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു റെസിപ്പി ഒരു 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കുട്ടികളെ കൊണ്ടൊക്കെ കഴിപ്പിക്കാൻ നമുക്ക് ഒരുപാട് പ്രയാസമാണ് നേന്ത്രപ്പഴം. അതുകൊണ്ട് തന്നെ ഒട്ടും ഒരുപാട് റെസിപ്പികൾ നമ്മൾ കാണുന്നുണ്ട്. അതിലും തന്നെ നമ്മൾ എപ്പോഴും വെറൈറ്റീസ് നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത്. നന്നായി പഴുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഒന്ന് ബലം കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് കിട്ടും മറ്റെന്തിനേക്കാളും. അപ്പോൾ ഇതുപോലെ ഒരു കൈകൊണ്ട് പിടിച്ചിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക. ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മെൽറ്റ് ചെയ്യാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പഴത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എള്ളാണ്. 1 ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കുക. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എള്ള് വളരെ നല്ലതാണ്. കുട്ടികൾ കഴിക്കുന്നത് അവരുടെ ബുദ്ധി വളർച്ചയ്ക്കും അല്ലെങ്കിൽ ആരോഗ്യത്തിനൊക്കെ നല്ലത് തന്നെയാണ്, ഓർമ്മശക്തിക്കൊക്കെ. ഇനി അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വറുത്തെടുത്ത അരിപ്പൊടിയാണിത്. ഞാനിപ്പോൾ ഒരു നമ്മൾ തവിയില്ല, നമ്മൾ കയ്യിൽ അതിന് 2 കയ്യിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഏകദേശം 1/4 കപ്പോളം വരും. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് ശർക്കര നീരൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ അരിപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര നീര് ചൂടോടെ ഒഴിക്കരുത്. ഇളം ചൂടോടെ ഒഴിച്ചാലും കുഴപ്പമില്ല, നല്ല ചൂടോടെ ഒഴിക്കരുത്. ചൂടാറിയതിന് ശേഷം ഒഴിക്കുക. ഇനി ഇത് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് കുറച്ചും കൂടി എന്തായാലും പൊടി ആഡ് ചെയ്യേണ്ടി വരുമെന്ന്. അതുകൊണ്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ശർക്കരയുടെ ഒരു അളവ് എന്ന് പറയുന്നത് മധുരം അനുസരിച്ചിട്ടെടുക്കണം. ഇനി കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒന്ന് പൊങ്ങി വരാനായിട്ടും സോഫ്റ്റായി കിട്ടാനായിട്ടും ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും ബേക്കിംഗ് സോഡ ഒരു നുള്ള് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഹോൾസൊക്കെ വരികയും സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അരിപ്പൊടി ഒരു കുറച്ച് ഹാർഡാണല്ലോ. അപ്പോൾ ഇതേ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. ഇനി നമുക്കിത് ചെറിയ ദോശകളായിട്ട് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേ നമ്മൾ ഒരു പാൻ കേക്കിനേക്കാളും വലിപ്പത്തിലാണ് തയ്യാറാക്കുക. ഒരുപാട് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ ചുറ്റും ഒന്ന് എണ്ണ തൂവി കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റോളം വേവിച്ചതിന് ശേഷം നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റ് ദോശ മാവ് മുഴുവനും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ തയ്യാറാക്കി കൊടുത്തോളൂ. എല്ലാവർക്കും ഇഷ്ടമാവും. സൂപ്പർ ടേസ്റ്റിയാണ്. താങ്ക് യു.